അപ്പൊ നമുക്ക് മെല്ലെ കേക്ക് കട്ടിംഗിലേക്ക് പോയാലോ. കേക്ക് മുറിച്ച് നമുക്ക് ആഘോഷിക്കാം. കേക്ക് ഇസ് ഓൺ ദ വേ. കേക്ക് വിൽ കം. ആ അതെ അതെ. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ക്രൈസിസ് അങ്ങനെയൊക്കെ വരും, കുഴപ്പമില്ല. നമുക്ക് റെഡിയാക്കാം. എന്തായാലും ആ സമയം കൊണ്ട് ഒരു പൂ എടുത്താലോ നമുക്ക്. ആ മൂഡ് അങ്ങ് മാറട്ടെ. ഫ്രണ്ടിലേക്ക് വരാം. കഴിഞ്ഞ രണ്ട് ദിവസമായി വാട്സപ്പിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ഒരു വിവാഹ വിരുന്നിനിടയിൽ കേക്കുമായി ഒരാൾ പോകുമ്പോൾ കേക്ക് മുറിക്കാൻ മുമ്പ് ആ കേക്ക് സ്റ്റേജിൽ വെച്ച് തട്ടിമറിഞ്ഞ് വീഴുന്നതാണ് ആ വീഡിയോയിലുള്ളത്. ആ വീഡിയോയിലുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ കേക്ക് പിന്നീട് എന്ത് ചെയ്തു? കേക്ക് മുറിക്കാൻ കഴിഞ്ഞോ? വരനും വധുവും വിഷമത്തിലായോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ വീഡിയോ കാണുന്നവരുടെ മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളിവിടെ രണ്ടുപേരുണ്ട്. ഇത് വിവാഹം നടന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഓസ്കാർ ഇവൻസിൻ്റെ തൃശ്ശൂർ പുഴയ്ക്കലിലുള്ള ഈ വേദിയിൽ തന്നെയാണ് ആ ഒരു ചടങ്ങ് നടന്നത്. എന്താണ് ഓസ്കാർ ജനീഷ് ചേരുകയാണ്, എന്തായിരുന്നു അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കല്യാണ ചെക്കൻ്റെ അനിയൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കല്യാണ ചെക്കന് ചേട്ടന് എന്തെങ്കിലും ഒരു സർപ്രൈസ് വേണമെന്നുള്ളതായിരുന്നു ആളുടെ ആഗ്രഹം. അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കേക്ക് അല്ലെന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു അന്ന് കാലത്ത് വരെ നമ്മുടെ മനസ്സിൽ ഒരു കേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്നു, ആ കേക്ക് സ്റ്റാൻഡിൽ വെക്കുന്നു, അത് നമ്മൾ നാശമായിട്ടിരിക്കുന്ന കേക്കാണ്, കട്ട് ചെയ്യാൻ വരുമ്പോൾ നാശമായിട്ടിരിക്കണം. പക്ഷെ അത് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ അതിലൊരു സർപ്രൈസ് ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഞങ്ങൾ വേറൊരെണ്ണം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആകെ അറിയാവുന്നത് കല്യാണ ചെക്കൻ്റെ അനിയന് ഒരാൾക്ക് മാത്രമാണ് ഈ കാര്യം അറിയുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു. ആ നേരത്തെ പെട്ടെന്നൊരു നമ്മൾ കേക്ക് വെക്കാൻ മറന്നു. അവിടുന്ന് കേക്ക് എടുത്ത് വരാൻ വേണ്ടി വിളിച്ച് പറയുന്നു. നമ്മുടെ ഒരു കോർഡിനേറ്റർ കേക്ക് കൊണ്ടുവരുന്നു. നിമൽ മാർക്കറ്റ് മാനേജർ ആ കേക്ക് എടുക്കുന്നു, സ്റ്റേജിൽ കയറുന്നു, തട്ടി പറഞ്ഞ് വീഴുന്നു. അതോടുകൂടി വീട്ടുകാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ടെൻഷനായി. വീട്ടുകാർ പാരൻസിൻ്റെ ഫേസൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ആ കേക്ക് അത് കഴിയുമ്പോൾ നമ്മൾ എം സി വളരെ കാര്യമായിട്ട് അതിനെ അവതരിപ്പിക്കുന്നു. ഒരു ഫ്ലവർ കൊടുക്കാൻ പറയുന്ന ഫ്ലവർ കൊടുക്കുന്ന നേരത്ത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള മെയിൻ കേക്ക് മേലെ നിന്ന് ഇറങ്ങി വന്ന് അത് കട്ട് ചെയ്യായിരുന്നു. ആയിഷ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളൊരു സ്റ്റാർ കപ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറ്റിയ ഒരു റോയൽ എൻട്രി കേക്കിന് കൊടുക്കണ്ടേ? അത് നിമലാണല്ലോ, ഓസ്കാറിൻ്റെ ഓസ്കാർ ഇവൻസിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ നിമലാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് കേക്ക് മറച്ചു വീണപ്പോൾ സദസ്സിൽ നിന്നും വേദിയിലുണ്ടായിരുന്നു ഒരു റിയാക്ഷൻ എന്തുണ്ടായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു പ്ലാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. കേക്ക് കൊണ്ടുപോയി വീണ് സമയത്ത് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ഈ ഒരു കൈ ഞാൻ തന്നെ പിടിക്കായിരുന്നു. സത്യം പറഞ്ഞു ഈ ഒരു സിറ്റുവേഷൻ ഇത് ഒറിജിനലായിട്ട് നടന്നുവെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. നല്ല ടെൻഷനായി സത്യം പറഞ്ഞു. പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ശരിക്കും. അത് അലങ്കോലപ്പെട്ടു എന്നുള്ളൊരു ഫീല് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ല, പക്ഷെ നമ്മളിത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണല്ലോ. പക്ഷെ എന്നാലും മനസ്സിലൊരു പേടി വന്നു പെട്ടെന്ന്, കാരണം ഇത്രയും അധികം ഓഡിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കമ്പനി നമ്മൾ ആദ്യമായിട്ടാണ്, ചെറിയൊരു കാര്യത്തിന് വരെ നമ്മൾ അത്രയും പ്രയോറിറ്റി കൊടുക്കുന്നൊരു കമ്പനിയാണ് നമ്മൾ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു കേക്ക് പോയി, എൻ്റെ ഒരു വിഷമം അത്രയും തന്നെയുള്ളൂ. അത് അഭിനയം കണ്ടു നോക്കുന്നവർക്കൊക്കെ ഒരു അമളി പറ്റി, എല്ലാവരും കൈ തലയിൽ കൈ വെച്ചു. ആ പിന്നെ എല്ലാവരും കൈ വെച്ചു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുക്കൻ്റെ ബ്രദർ ഉണ്ട് ഫർഹാൻ, ആൾക്ക് മാത്രമാണ് ഈ കാര്യം അറിയേണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ആർക്കും അറിയണ്ടായിരുന്നില്ല. അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയൊക്കെ മുഖം പോയി. ഇപ്പം നമ്മൾ പെട്ടെന്ന് ആകെ ടെൻഷനായി, അവരേത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ ഈ വീഡിയോ വാട്സപ്പിൽ വൈറലായി, അത് കഴിഞ്ഞിട്ട് ആളുകളുടെ റിയാക്ഷൻ എന്താണ് നിമലിൻ്റെ അടുത്ത്? ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ കേക്ക് വീണ ഒരു കാര്യമാണ് എല്ലാവരും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് കേക്ക് വീണ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്, കേക്ക് മുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ 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 അതെ. നമ്മൾ രണ്ടാമത്തൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത് അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് കണ്ടപ്പോൾ എല്ലാവരും അടിപൊളിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. സർപ്രൈസ് ഇതിനു മുമ്പ് വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നുണ്ടോ? ഈ രീതിയിൽ ഇല്ല. നമ്മൾ സർപ്രൈസുകൾ പലപ്പോഴും എന്താ പറയുക, മാല കാണാ ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഗോപേട്ടൻ്റെ കല്യാണം മറ്റേ വെഡിങ് ആനിവേഴ്സറിക്കായിരുന്നു, ഷാമ്പെയിൻ ടോസ്റ്റിന് മേലെന്ന് ലേഡി ആ നേരത്ത് ആകാശത്തിന് ലേഡിയാണ് ഇറങ്ങി വന്നിട്ട് ഷാമ്പെയിൻ ടോസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനത്തെയൊക്കെ ചെയ്തു. നല്ല ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനുണ്ട്, കാരണം ആളുകൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. അറ്റ് എ ടൈം അവരുടെ പാരൻസ് വന്ന് രണ്ട് ചീത്ത വിളിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ സീനാകെ മാറി. ആ അത് പിന്നെ വളരെ കാമായിട്ട് തന്നെ അവർ അവരുടെ ഫേസ് ഭയങ്കര ടെൻഷനായിരുന്നുണ്ടെങ്കിലും
എന്ത് ചെയ്യാൻ കഴിയും, ഇനി കേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അത് എം സി പറയുകയാണല്ലോ, അയ്യോ അതൊക്കെ ലൈഫിലുള്ളതാണ്, നമുക്ക് കുഴപ്പമില്ല, നമുക്കൊരു കേക്ക് കൂടി പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം, അതുകൊണ്ട് ഇതാക്കണ്ട, നമുക്ക് അതുവരെ വേറെ എന്തെങ്കിലും എന്റർടൈൻ ആവാം. അറിയാമോ ഇത്? അതെല്ലാവർക്കും അറിയാം, കാരണം ഇത് സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ എം സി പാനിക്കാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും, വെച്ചാൽ നമ്മുടെ പ്ലാൻ നടക്കില്ല. അപ്പൊ അത് കൃത്യം പ്ലാൻ ഷെഡ്യൂൾഡായിരുന്നു. വാട്സപ്പിൽ കണ്ട വീഡിയോ കണ്ടവരെല്ലാം തന്നെ അവരുടെ മനസ്സിൽ ഉയർന്നൊരു ചോദ്യം, ഈ കേക്ക് പിന്നീട് വധുവരന്മാർക്ക് മുറിക്കാൻ കഴിഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇത് വരൻ്റെ സഹോദരൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു നാടകമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വീഡിയോ അടുത്ത വീഡിയോ കാണുമ്പോഴാണ് അത് മനസ്സിലാവുകയുള്ളൂ. എന്നിരുന്നാലും ഈ ഒരു വീഡിയോയിൽ ഒരുപാട് സംശയങ്ങൾ സാധാരണ ആളുകൾക്കുണ്ടായി, ആ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സംഭാഷണം. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.